6 മാസം കഴിഞ്ഞ രണ്ടാം പിണറായി മന്ത്രിസഭയെ ഒന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയെ ആരെല്ലാം മോശമായി വിലയിരുത്തിയാലും ജനം വിലയിരുത്തിയതിൻ്റെ ഫലം തുടർഭരണമായിരുന്നു. കാലാകാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു ആചാരം പോലെ കേരളത്തിൽ മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വരികയും അതുവരെ ഉണ്ടായ എല്ലാ പോരായ്മകൾക്കും മുൻ മന്ത്രിസഭയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുകയുമായിരുന്നു പതിവ്. ഇതിന് വിപരീതമായി തുടർഭരണം ലഭിച്ച സർക്കാരിന്, അതായത് പിണറായി സർക്കാരിന്, ഒരു മതുവിത് കാലം അവകാശപ്പെടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് കഴിഞ്ഞ 6 മാസം വിലയിരുത്താതെ പോകുന്നത് ശരിയല്ല. 6 മാസമായി സർക്കാർ ഇടപെട്ട പല കാര്യങ്ങളിലും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രധാന വിഷയങ്ങൾ ഒന്നൊന്നായി നോക്കാം. അനുപമ വിഷയത്തിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിന് വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അനുപമയോടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിയമപരമായ ജയം അനുപമയ്ക്ക് തന്നെ. സർക്കാർ വാദഗതികൾ എല്ലാം ബാലിശമായിരുന്നു. 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സമരം നടത്തിയ അനുപമ 22 വർഷം കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന മാതാപിതാക്കളെ കാണാതെ, കാണുന്ന പൂവിൽ നിന്നെല്ലാം തേൻ നുകരുന്ന ഒരു വണ്ടിൻ്റെ പിറകെ പോയതിൽ പൊതുജനത്തിന് എതിരഭിപ്രായമുണ്ട്. എങ്കിലും സർക്കാർ പരാജയം തന്നെയാണ് ചോദിച്ചു വാങ്ങിയത്. തുടർന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വിസ്മയയുടെ ആത്മഹത്യയാണ്. പെൺകുട്ടികളുടെ തുടർച്ചയായ ആത്മഹത്യകൾക്ക് കാരണം ഭർത്താക്കന്മാരും കുടുംബവും മാത്രമല്ല, അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും പ്രതികളാണ്. പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ ഇത്തരം അവതാരങ്ങളെ അനുവദിക്കുന്നത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും. ഉത്തരാകേസിൽ പ്രതികളെ വഴിവിട്ട് സഹായിച്ച CA അഞ്ചലിൽ നിന്നും ആലുവക്കാർക്ക് കൊടുത്തു. അവിടെയും ഒരു രക്തസാക്ഷിയെ സംഘടിപ്പിച്ചു. ജനത്തിൻ്റെ രക്ഷകരാകേണ്ട പോലീസ് ജനത്തിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് അവരെ കൊലയ്ക്ക് കൊടുക്കുന്നു. ഇത് നോക്കാൻ ഇവിടെ സർക്കാരില്ലേ? ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാറാണ് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും കാമധേനുവാണ് മുല്ലപ്പെരിയാർ. ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഒളിച്ചുകളി നടത്തിയതെന്ന് പറയുന്നു. എങ്കിലും രാഷ്ട്രീയക്കാർക്കുള്ള പങ്ക് ജനത്തിന് തിരിച്ചറിയാം. ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു പ്രതികളെങ്കിൽ ഒരു ബെന്നിച്ചനെ മാത്രം പ്രതീകാത്മകമായി സസ്പെൻഡ് ചെയ്യാതെ അതിൽ പങ്കാളികളായവരെ എല്ലാം മാറ്റി നിർത്താത്തതും ശിക്ഷിക്കാത്തതും സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. ഒരു പ്രദേശത്തെ ജനത്തെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെങ്കിൽ ജനങ്ങൾ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതിനിടെ പൊതുമരാമത്ത് വകുപ്പിനെക്കുറിച്ച് കോടതി പറഞ്ഞത് ശ്രദ്ധിക്കാതെ പോകരുത്. പൊളിയാത്ത റോഡ് പണിയാൻ അറിയാത്തവനെ പിരിച്ചുവിടണമെന്നാണ് കോടതി പറഞ്ഞത്. ഉദ്യോഗസ്ഥരെ തൊടാൻ സർക്കാരിന് ധൈര്യമുണ്ടോ? 3.5 കോടി ജനത്തിൻ്റെ നികുതിപ്പണം വാങ്ങി സിംഹഭാവവും ആഗ്രഹിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ഭയപ്പെട്ട് സർക്കാർ ജീവിക്കുന്ന അവസ്ഥ ദയനീയമാണ്. ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി ജലസേചന വകുപ്പിനെ കുറ്റം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. വകുപ്പുകൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് പൊതുമരാമത്ത് റോഡ് മറ്റൊരു വകുപ്പ് പൊളിച്ചു പണിയണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുക ആ വകുപ്പിൻ്റെ കണക്കിൽ വരവ് വെച്ചതിന് ശേഷം മാത്രമേ അനുവദിക്കൂ. ചുരുക്കി പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്കുള്ള തുക പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അത് മന്ത്രി ഒന്ന് പരിശോധിച്ചാൽ മതി. തൊഴുത്തിൽ കുത്ത് മേച്ചിൽ പുറത്ത് കാണിക്കരുതെന്ന കാർഷിക സൂത്രവാക്യം മന്ത്രി റോഷിക്ക് അറിയാവുന്നത് കൊണ്ടാണ് പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ബബ്ബബ വെച്ചത്. ആലുവയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയും പറയാതെ പറ്റില്ല. സുധീരൻ സർക്കിളിനെതിരെ അഞ്ചലിലെ ഉത്തരാകേസിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. സർക്കാർ കാലാകാലങ്ങളിൽ ഉദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്താനും അവർ വാങ്ങുന്ന കൈമടക്കിൻ്റെ വീതം വാങ്ങാനും നിൽക്കുന്നവർ വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയ ജനത്തെയാണ് വിസ്മരിക്കുന്നത്. കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ പതനം കണ്ടേ ഉദ്യോഗസ്ഥരും അടങ്ങും. അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രിയും അതിന് കൂട്ടുനിൽക്കുകയാണ്. കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ ഇവിടെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ആർജവം പിണറായി സർക്കാരിന് ഉണ്ടാവണം. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്തെ ഒരു ഉദാഹരണം ഓർമ്മിപ്പിക്കാം. ബെഹ്റയെ DGP നിയമിച്ചതിനെതിരെ സെൻകുമാർ കോടതിയിൽ കേസുവിന് പോയി. സർക്കാരിൽ നിന്നും മാസം തോറും ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന അന്നത്തെ AG കൂട്ടരും പൂറ്റിങ്ങൽ വെടിക്കെട്ടിന് തീ കൊളുത്തിയത് ശരിയാകാത്തതുകൊണ്ടും ജിഷാവധക്കേസിൽ അന്വേഷണം ശരിയാകാത്തതുകൊണ്ടുമാണ് എന്ന് എഴുതി കൊടുത്തു. ഒന്ന് ചോദിക്കട്ടെ, വെടിക്കെട്ടിലെ അമിട്ടിന് തീ കൊടുക്കുന്നത് DGP ആണോ? മറിച്ച് കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്ന് ജനത്തിന് മുൻപിൽ പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു മന്ത്രിസഭയാണ് ഞങ്ങളുടേതെന്നും അതുകൊണ്ട് ക്രമസമാധാന പാലന ചുമതല
ഉള്ള ഡിജിപിയെ മാറ്റി എന്നും എഴുതി കൊടുത്താൽ ഏത് കോടതിയാണ് അതിനെതിരെ നിൽക്കുന്നത് കെ കർണാകരനോ ഉമ്മൻചാണ്ടിയോ ആയിരുന്നുവെങ്കിൽ എന്തിനെ നിയമവകുപ്പിൽ കെ എം മാണി പോലെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എജിയെ വിളിച്ചു വരുത്തി ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേനെ ഹൈക്കോടതിയിൽ നടക്കുന്നതൊന്നും അക്കാലങ്ങളിൽ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല പിന്നീട് ഒരു അഭിഭാഷകനെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറായി വെച്ചപ്പോൾ അവിടെ മാറ്റങ്ങൾ കണ്ടിരുന്നു കോടതികളിലെ ചലനങ്ങൾ കാലാകാലം അറിയാൻ ഒരാളെ നിയോഗിച്ചിരുന്നുവെങ്കിൽ കോടതികളിൽ നിന്നും അടിക്കടി തിരിച്ചടി കിട്ടില്ലായിരുന്നു വിസ്മയ കേസിലെ പ്രതിയായ എംവിയെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ മന്ത്രി ആന്റണി രാജു കാണിച്ച ആർജവം എല്ലാ മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എടുത്തിരുന്നിൽ ഇതിനൊരു അവസാനം വന്നേനെ എന്തു ചെയ്യാം മന്ത്രിമാർക്ക് പേടിയാണ് മന്ത്രിമാർക്ക് നിയമം അറിയില്ല ഭരണപരിചയമില്ല അവർ പിണറായി മന്ത്രിസഭയും കൊണ്ടേ പോകൂ മുഖ്യമന്ത്രി ഇനിയെങ്കിലും മൗനം വെടിയണം.